എല്ലാവർക്കും നമസ്കാരം. ആശുക്കളവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ, മണാലിയിൽ ടിബറ്റൻ പ്ലാഗുകളെല്ലാം കെട്ടിയേക്കുന്ന ഒരു ബ്രിഡ്ജിന്റെ സൈഡിലാണോ. കാരണം ഒരുപാട് കാലമായി നമ്മളിങ്ങനെ റീൽസിലും വീഡിയോസിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നുണ്ടോ എല്ലാവരും തന്നെ. എല്ലാവർക്കും പറയുമ്പോൾ ഈ ഒരു പാലം ഇതുപോലത്തെ ഒരു പാലോ എല്ലാവരും മനസ്സിലാവും. ആ ഒരു ഇരുമ്പ് പാലോ ഇതുപോലത്തെ ഫ്ലാഗ് ഒക്കെയാണ് എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് വരിക. അപ്പൊ അങ്ങനെ ഒരു ബ്രിഡ്ജിന്റെ മേളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് മണാലിയിലെ നല്ല പ്രശസ്തമായ ഒരു ബ്രിഡ്ജാണിത്. ആക്ച്വലി മണാലിയിൽ നിന്ന് കുളുവിലേക്ക് പോകുന്ന വഴിയിലാണ്, നമ്മളിപ്പോ ശരിക്കും മണാലിയിൽ നിന്ന് കുളുവിലേക്ക് പോകുന്ന വഴിക്ക്. അപ്പൊ ഞാണ്ട് കിടന്ന് പാര് പറക്കുന്നുണ്ടോ, അടിപൊളി നല്ല രസമുണ്ട് കാണാനായിട്ട്. കേട്ടോ, ഇതിങ്ങനെ വന്ന് ഇത് ഇപ്പുറത്ത് വരും. ഇതാണ് ഇതിന്റെ കാഴ്ച എന്ന് പറയുന്നത്. കഴിഞ്ഞ് കാണിച്ചുതരാം. കേട്ടോ, അതിന്റെ ഇടയ്ക്ക് ഏക്കറ ഒരു മഞ്ഞുവേല കാണിച്ചുതരാം. ഏതാണ്ട് അവിടെ ഒരു മഞ്ഞുവേല നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കാരണം എന്താ, മേളിൽ നിന്ന് മഞ്ഞുരുക്കിയിട്ടൊക്കെ വരുന്ന വെള്ളവും കാര്യങ്ങളെല്ലാം എവിടെയുണ്ട്. ഫ്ലാഗ് ഉണ്ട്, നമ്മുടെ സൈക്കിൾ ഉണ്ട്, അവിയലുണ്ട്, ചള്ളാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ഇതാണ്ട് ഒരു തന്നെ ഇടയ്ക്കിരുന്ന് പോസൊക്കെ വരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇതിനകത്തൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി കഷ്ടപ്പെടുകയാണ്. കാരണം വണ്ടി പോകുന്നു, ഞങ്ങൾ സൈക്കിൾ ഇറക്കുന്നു, വണ്ടി വരുന്നു, സൈക്കിൾ ഇറക്കുന്നു, ഇത് തന്നെ പരിപാടി. ഞങ്ങൾ കുറേ നേരം അവിടെ നിൽക്കണം. പിന്നെ അടുത്ത ആൾക്കാർ വരും, ഫോട്ടോ എടുക്കും, പിന്നെ അവർ മാറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള കുറച്ച് കുറച്ച് ടാസ്കുകളായിട്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആണ് കേട്ടോ. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തതിൽ എന്ത് ജീവിതം. ഞങ്ങൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അവരെല്ലാവരും ചിലവർ 10 ദിവസത്തേക്ക് വരുന്നുണ്ട്, 2 ദിവസത്തേക്ക് വരുന്നുണ്ട്. ദിവസത്തിലൊന്നുമല്ല കാര്യം, പക്ഷെ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, കാണുക. നമ്മൾ ആ ഒരു ചെറിയ കൂട്ടിൽ തന്നെ ഒതുങ്ങി നിന്ന് അതിലുള്ളത് മാത്രം ശരിയാണെന്ന് വിശ്വസിച്ച് അത് മാത്രം കണ്ട് അതിൽ മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല. പുറത്തോട്ട് ഇറങ്ങി ഇന്ന് അവരുടെ കൾച്ചറും ഇവരുടെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി എല്ലാം ഒന്ന് താരതമ്യപ്പെടാൻ എന്തെങ്കിലും വേണം. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതല്ല ഇതാണ് ഇച്ചിരി ബെറ്റർ, ഇല്ല അത് നമ്മുടെ നാട്ടിലെ ബെറ്ററാണ്, ഇതിത്തിരി മോശമാണ് എന്ന് താരതമ്യം ചെയ്യാനായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ എക്സ്പ്ലോറിങ് തുടങ്ങുള്ളൂ ശരിക്കും. അതുവരെ ശരിക്കും നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ ഒരു കൂട്ടിനുള്ളിൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുവരുന്നുള്ളൂ, ഇല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന നിർഭാഗ്യങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇത് ശരിക്കും ഒരു വണ്ടർഫുൾ ജീവിതമാണ്. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ.